ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിനും ചപ്പാത്തിക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റണ ഒരു ചേമ്പിൻ്റെ റെസിപ്പിയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. സിമ്പിളും ആണ്, എന്നാൽ നല്ല ടേസ്റ്റും ആണ്. കളറൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, നല്ല വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ്. അതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ ചില ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണും. ചേമ്പൊക്കെ നന്നായി അവൈലബിൾ ആവണ സമയമല്ലേ. അപ്പോൾ ഒരേ കറി തന്നെ പല തരം കറികൾ ഉണ്ടാക്കാം. ഇത് വറുത്തരച്ചിട്ട് നമുക്ക് ചോറിനും ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിക്കും ഉള്ളതും കൂടി ആയി. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, നേരിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ്. ഇത് ഞാൻ ഓൾറെഡി കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വിളിച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ആറിയതിന് ശേഷം ഇതിൻ്റെ തോലിങ്ങനെ കളഞ്ഞെടുക്കാം നമുക്ക്. എന്നിട്ട് ഇത് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. കുറച്ച് ഉപ്പിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ, അപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. വല്ലാതെ ഉടഞ്ഞു പോകരുത്, അപ്പോൾ നമുക്ക് കറിയിൽ കഷ്ണം കടിക്കാൻ കിട്ടില്ല. വേവും വേണം. അങ്ങനെ ഞാൻ വലിയ 2 ചേമ്പാണ് എടുത്തിരിക്കണം കേട്ടോ. ഇത് ഇനി വറുത്തരച്ചിട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് നുറുക്കിയെടുക്കണം. അതിന് ശേഷം ഒരു താളിപ്പുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ചപ്പാത്തിക്ക് നമുക്ക് അതന്നെ കൂട്ടി കഴിക്കാം. അങ്ങനെയുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് എടുക്കാം നമുക്ക്. മാറ്റിയിട്ട് വല്ലാതെ ചെറുതാക്കണ്ട, അല്ലാതെ ചെറുതാക്കിയ നമ്മൾ ഇളക്കുമ്പോഴൊക്കെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പാകം. നമ്മൾ തൊടുമ്പളക്ക് പീനായിട്ട് ചട്നി ആവരുത്. എന്താ വെച്ചാൽ ഇതിങ് ആ വെള്ളത്തിൽ കടന്നിട്ട് ഒന്നും കൂടി വേവേണ്ടതാണേ, അപ്പോഴാണ് അതിലേക്ക് മസാലകളൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ ഒരു ബലം വേണം, അതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ചേമ്പ് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു സവാള തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് വഴറ്റിയിട്ട് അരക്കാനുള്ളതാണേ. ഒന്ന് അല്ലാതെ ചെറുതാക്കണമെന്നില്ല, എന്നാൽ വേഗത്തിൽ വഴന്ന് കിട്ടാൻ ഇതിനനുസരിച്ചിട്ട് ഒരു ഇടമുറി മുറുക്കിയുണ്ട്. അല്ലാതെ ചോപ്പ് ചെയ്യണ്ട. അതിനുശേഷം ഇത് താളിക്കുള്ളതല്ല, ഇത് അതിലേക്ക് ഇട്ടിട്ട് കറിയിലിടാൻ വേണ്ടിയിട്ട്, അത് അരപ്പിൽ ചേർക്കുന്നില്ല. ഇനി താളിപ്പിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം, അപ്പോൾ അതും കൂടി ഒന്ന് നേരേക്ക് ഇരിക്കുന്നുണ്ട്. ഇനി വേണമെന്നുവെച്ചാൽ സവാളയ്ക്ക് പകരം ഇവിടെ നമുക്ക് ചെറിയ ഉള്ളി ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാവരും സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളല്ലേ മാക്സിമം നോക്കുക. താളിപ്പിലേക്ക് ഒരു 4 ചെറിയുള്ളി ചേർത്തിട്ട് താളിച്ചെടുത്താലും മതി, എന്നാലും നമ്മുടെ കറിക്ക് ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഫുള്ള് ചെറിയുള്ളി ചേർത്താൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഈ ഹാഫ് ഹാഫ് ചെറിയുള്ളി, ഹാഫ് വലിയ ഉള്ളിയും അങ്ങനെയും എടുക്കാം. പക്ഷെ എല്ലാവരും കണക്കിലെടുത്തിട്ടല്ലേ. വീട്ടമ്മമാർക്ക് രാവിലെ കുട്ടികൾ പോണതിൻ്റെ മുന്നേ, ഹസ്ബൻഡ് ജോലിക്ക് പോണതിൻ്റെ മുന്നേ, പിന്നെ ജോലിയുള്ള സ്ത്രീകളുണ്ടാവും. ഇവർക്കൊക്കെ എത്രയും വേഗം ഉണ്ടാക്കിയിട്ട് ടിഫിനിൽ കൊണ്ടുപോകാനും ഇപ്പോൾ പറ്റുന്ന കറികളാണ് മാക്സിമം ഞാൻ കാണിക്കുന്നത്. അതായത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുക്കണം ഇനി. അപ്പോൾ അത് പാന് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് മസാലകൾ വറുത്തിട്ട് അരപ്പിനുള്ളത് ശരിയാക്കണം. അപ്പോൾ ഇത് നാടൻ കറിയായ കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ.
വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട്, എണ്ണയിൽ നിന്ന് ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ അതാണ് ഇടുന്നത്. എന്താ എണ്ണ ചൂടായിട്ടുണ്ട്, എനിക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഒന്ന് ആദ്യം എടുത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നൊരു ട്രാൻസ്പെറൻ്റ് ആവില്ലേ, അങ്ങനെ ആയതിന് ശേഷം വേണം ഇപ്പം ഇടാൻ. ഇതൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ് ചേമ്പൊക്ക. പിന്നെ അധിക പേരും ഈ മണ്ഡലകാലമൊക്കെ ആയ കാരണം വെജിറ്റേറിയനാണ് ആദ്യം പ്രിഫർ ചെയ്യണത് അധികവും. അപ്പോൾ എന്നും എന്താ കൂട്ടാൻ ഉണ്ടാക്കുക, എന്താ കറി ഉണ്ടാക്കുക എന്ന് ആലോചിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ വെജിറ്റേറിയൻ ഡിഷസാണ് ഞാൻ ട്രൈ ചെയ്യണത്. എല്ലാവരും പരീക്ഷിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയൂ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചേമ്പോണ്ട് എന്തൊക്കെ ഡിഷാണ് ഉണ്ടാക്കുക ഒക്കെ ഒന്ന് പറയൂ. എന്താണ് ഇൻഗ്രീഡിയൻസ് ചേർക്കാറ്? ഇനി ഉണ്ട് കേട്ടോ ചേമ്പ് കൊണ്ട് ഇഷ്ടംപോലെ തരത്തിൽ നമുക്ക് ഒഴിച്ചു കറികളും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു വറുത്തരച്ച രീതിയാണ്, ചോറിനും ചപ്പാത്തിക്കും പറ്റണ രീതിയിലാണ് ഉണ്ടാക്കണത്. ഇത് അതാ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി ഒരു ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ, തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഞാൻ 2 വലിയ ചേമ്പിനുള്ള അളവാണ് പറയണത്. ഇതിൻ്റെ കളറൊന്ന് മാറി വരണം, തേങ്ങയുടെ ചെറുതായിട്ട് ഒന്ന് മാറി വന്നാൽ മതി, വല്ലാതെ ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ, അതിൻ്റെ പച്ചമണം പോയി കിട്ടണം, ഇടയ്ക്ക് ഇളക്കിയാൽ മതി. വേഗത്തിലാവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പോൾ അവിടെ ഇവിടെയും കരിഞ്ഞിട്ട് പിന്നെ വേറൊരു ടേസ്റ്റായി മാറും. മീഡിയം ഹീറ്റിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് സമാധാനത്തിൽ വേണം, അപ്പോഴേനാ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അത് വെച്ചിട്ട് വേറെ അപ്പുറത്ത് നമ്മൾ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ അത് മറക്കും. ഒക്കെ എല്ലാവർക്കും പറ്റണ അബദ്ധങ്ങളാണ്, അതാണ് പറയണത്. കറക്റ്റ് ടെക്സ്ചറിന്ന് മാറിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് എല്ലാം മാറും. നല്ലൊരു മണം വരും ഈ ഉള്ളിയും തേങ്ങയും, തേങ്ങയും ഈ ചൂടിൽ കിടന്നിട്ട് അതിൻ്റെയും വെളിച്ചെണ്ണ അത് ഇറങ്ങുമല്ലോ, അപ്പോൾ അതിനൊരു ചെറിയൊരു നല്ല മണം വറുത്ത് വരുമ്പോൾ. എന്താ ഇത് മതി കേട്ടോ, ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂൺ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഈ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണ് ഇടണം വെച്ചാൽ ഇത്ര ഇടരുതേ. ഇനി ഇത് കരിയാതെ നോക്കണം, ഇനി കൈവിടാതെ ഇളക്കണം. കൈവിടാതെ ഇളക്കിയിട്ട് ഈ മസാലയുടെ ഒരു പച്ചമണം പൂവ് കൊണ്ടുള്ളൂ, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും, കയപ്പിൻ്റെ ഒരു ഇത് വരും മല്ലിപ്പൊടിയുടെ ഇതിൻ്റെയൊക്കെ. എനിക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇത്ര മതി, ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് ആറാൻ വെച്ചതിന് ശേഷം ഇങ്ങനെ ചൂടോടുകൂടി മിക്സിയിൽ അരക്കരുത്, ആറിയ ശേഷം നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതിൽ തന്നെ ഇരിക്കരുത് ആറാൻ വേണ്ടിയിട്ട്, ഞാൻ ഇതൊന്ന് മാറ്റുന്നുണ്ട്. മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ മാറ്റി വെക്കുക. ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇരുന്ന് മൂത്ത് പോവും. അതാ മൺചട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം പുളിവെള്ളം, പുളിവെള്ളവും കുറച്ച് സാദാ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അത് 1/4 ഭാഗം വെന്തിട്ടുണ്ടല്ലോ, വെന്തിട്ടുണ്ട്, നന്നായി ഉടഞ്ഞു പോണ രീതിയിലായിട്ടില്ല എന്ന് മാത്രം. ആ ചേമ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും ഇതിന് കറിക്ക് വേണ്ടത്
ഉപ്പ് കൂടി ഇതിലേക്ക് ഇടാം. ഉപ്പ് ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് ഇതിലേക്ക് ഈ പുളിയും ഇതൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പൊക്കെ ശരിയാക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടാറിയിട്ട് അരച്ച് വയ്ക്കാം മസാലയൊക്കെ. ശരിക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇടാം കേട്ടോ. പുളി അപ്പോൾ ഒരു ചെറിയൊരു ഉരുളയാണ് ഞാൻ എടുത്തിരിക്കണം. അപ്പോൾ നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായി തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ മസാല, തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി ഉള്ളത്, അത് ഇടുന്നുണ്ടേ. കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സി കഴുകിയ വെള്ളം കൂടി എടുക്കും. ഇതൊന്ന് ഇത് കടന്ന് തിളക്കട്ടെ. ഉപ്പ് പുളി എല്ലാം ഒന്ന് നോക്കുക. വേണ്ട കഷ്ണങ്ങൾ വല്ലാതെ ഉടയാതെ എന്നാൽ വേവും ചെയ്തുന്നു. അപ്പോൾ ഈ മൂന്ന് വിസിലിൽ തന്നെ ആവും കേട്ടോ. തീ മീഡിയത്തിൽ, ഹൈയിലല്ല മീഡിയത്തിൽ. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മൂപ്പിച്ചിടാനുള്ളത് കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. അപ്പോൾ അതാ നന്നായി തിള വന്നു. തീ ഓഫ് ചെയ്യുന്നുണ്ട്. തീ ഓഫ് ചെയ്താലും മൺചട്ടി ആയ കാരണം കുറച്ച് നേരം കൂടി ഇങ്ങനെ തിളയ്ക്കും. അപ്പോൾ പിന്നെ വല്ലാതെ വറ്റണ്ട വിചാരിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് അപ്പുറത്തെ ബർണറിൽ നമുക്ക് താളിക്കാനുള്ളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുകും വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അരിഞ്ഞിട്ട് ഇതാ നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി, അതും കൂടി ഇതിൽ താളിച്ചിട്ട് ഇതിലേക്കിടണം. നാല് കുരുമുളകും ഇടുന്നുണ്ട് കേട്ടോ ഈ എണ്ണ വറുത്തിടണേൽ കേട്ടോ. ഇതാ കടുകിട്ടു, പിന്നെ വറ്റൽമുളക് ഒരു രണ്ടെണ്ണം, പിന്നെ ഉള്ളി അരിഞ്ഞത്, ഇനി കറിവേപ്പിലയും, കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഞാൻ ഇടലുണ്ടല്ലോ എൻ്റെ കറികളിലൊക്കെ, നിങ്ങളെല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. കറിക്ക് നല്ലൊരു അട്രാക്ഷനും കിട്ടും, പിന്നെ ആ എണ്ണയുടെ കൂടെ നല്ല ടേസ്റ്റും ആണ്. ഇനി ഇതാ ഒന്ന് വാടി വന്ന നമുക്ക് കറിവേപ്പില ഇവിടെ കണ്ട് അത് വിട്ടു. ഈ കമ്മിയൊക്കെ ഇട്ടാ വെച്ചെണ്ണ, ഇതൊക്കെ കരിയും. ഈ മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇടുന്നതിൻ്റെ മുന്നേ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കുറച്ച്, ഒരു കാൽ ടീസ്പൂൺ ഇടണ്ടു. ഇതും കൂടി ഇട്ടിട്ട് ഇളക്കാം. ഈ ചൂട് മതി. ചൂടോട് കൂടി ഇളക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഇടാൻ പോവുകയാണേ. കറിയിലേക്ക് ഇടുകയാണേ. കറിയിലേക്ക് ഇട്ട ഉടനെ നമ്മളിത് ഇളക്കില്ല കേട്ടോ. ഇട്ട ഉടനെ ഇതിങ്ങനെ ഒരു അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുക. ഇതിൻ്റെ സ്മെല്ലും ആ കളറും എല്ലാം എല്ലായിടത്തേക്കും ആവട്ടെ. അപ്പോൾ ഞാനൊരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചു. അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കാം. അപ്പോൾ ഒരു 2 സെക്കൻഡ് ഒന്ന് അടഞ്ഞിരിക്കട്ടെ. അപ്പോൾ കേട്ടോ തുറന്ന് നോക്കാം. കണ്ടോ കളറ്, ഇതാണ് നമ്മുടെ കറി. ഇതിൻ്റെ ഒരു മണവും ആ കളറൊക്കെ എല്ലായിടത്തേക്കും ആയിട്ടുണ്ടാവും. നല്ല വെള്ളം പോലെയല്ല, നല്ല കുഴുകുഴുമണിയല്ല. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിനും കഴിക്കാം, ഇത് ചപ്പാത്തിക്കും കഴിക്കാം. ഇനി പുളി കൂട്ട് കുറയ്ക്ക് എന്ത് വേണിച്ചാൽ ചെയ്യാം. പുളി ഇനി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടിയും കൂട്ടാം, അല്ല ഇനി ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് കമ്മിയാക്കും ചെയ്യാം. ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെ കൂട്ടും കുറയ്ക്കും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് മെസ്സേജിൽ പറയൂ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഫീഡ്ബാക്ക് പറയൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.